ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഉണ്ടയും പുഴുവുമൊക്കെ വലിയ രൂപത്തിൽ നമ്മുടെ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയായപ്പോൾ ഏതാണ്ട് നല്ലൊരു വിഭാഗം ആളുകൾ ഉണർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങി. അവർക്ക് മനസ്സിലായി സിനിമ ഒരു കാലത്ത് ഹറാമായിരുന്ന വിഭാഗം ഇപ്പോൾ ഇതാ ഉയർത്തെഴുന്നേറ്റിട്ടുണ്ട്. അവർക്ക് ഹറാമായതൊക്കെ ഹലാലാക്കാനും ഹലാലായതിനെയൊക്കെ ഹറാമാക്കാനും ഒരു പ്രത്യേക പ്രാവീണ്യമുണ്ട്. നമ്മൾ കണ്ടില്ലേ, കഴിഞ്ഞ ദിവസം കണ്ണൂർ എയർപോർട്ടിൽ നിന്നും പിടിച്ച സുറാബി കാത്തൂൺ, സുറാബി എന്നാണ് അവരുടെ പേര്, സുറാബി കാത്തൂൺ എന്ന സിദ്ദീഖ് കാത്തൂണിന്റെ ഭാര്യയെ എന്ത് പെട്ടെന്നാണ് നമ്മുടെ നാട്ടിലെ മീഡിയക്കാർ സുരഭി കാത്തൂണാക്കി മാറ്റിയതെന്ന് നോക്കൂ. അതാ ഞാൻ പറഞ്ഞത്, ഹലാലാക്കുന്നതിനെ ഹലാലായതിനെ ഹറാമാക്കാനും ഹറാമായതിനെ ഹലാലാക്കാനും പ്രത്യേകമായിട്ടുള്ള പ്രാഗൽഭ്യം നേടിയിട്ടുള്ള കാക്കാമാരുടെ കൂടിയാണ് ഈ കേരളം. അതുകൊണ്ട് സിനിമാ മേഖലകളിൽ നുഴഞ്ഞു കയറിയിരിക്കുന്ന കാക്കാക്കൂട്ടത്തെ ഏതാണ്ട് കേരളത്തിന്റെ മതേതര സമൂഹം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇനിയെങ്കിലും പ്രതികരിച്ചിട്ടില്ലെങ്കിൽ ഈ കേരളം അവരുടെ കൈപ്പിടിയിൽ ഒരു ചെപ്പ് പോലെ ഒതുങ്ങുമെന്നും നമ്മളൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ അഭയാർത്ഥികളായി മാറുമെന്നും തിരിച്ചറിഞ്ഞ് ഹിന്ദുക്കൾ ശക്തമായ രൂപത്തിൽ കാക്കമാർക്കെതിരെ പ്രതികരിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഉണ്ടയും പുഴുവും മാത്രമല്ല, ഇവിടെ ഒരുപാട് ഒരുപാട് വസ്തുതകളുണ്ട്. ഒരുപാട് സിനിമകളിലെ കഥാപാത്രങ്ങളെ പോലും അലിയെ അയ്യരാക്കിയ പ്രാവീണ്യമുള്ള കാക്കാമാരുടെ കൂടിയാണ് ഈ സിനിമാ മേഖല. അതുകൊണ്ട് തന്നെ ഈ ഇൻഡസ്ട്രിയിൽ നുഴഞ്ഞു കയറിയിരിക്കുന്ന കാക്കാക്കൂട്ടങ്ങൾ കലയെ മലീമസമാക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന യാഥാർത്ഥ്യം ഉൾക്കൊണ്ട് ഹിന്ദുക്കൾ ശക്തമായി പ്രതികരിച്ചു തുടങ്ങിയിട്ടുണ്ട്. പ്രധാനപ്പെട്ട ഒരു വിഷയം സംസാരിക്കാൻ തന്നെയാണ് ഞാനിപ്പോ വന്നത്. അതായത് മലയാള സിനിമാ വ്യവസായം ജിഹാദികൾ കൈയടക്കിയോ എന്നുള്ള ക്വസ്റ്റ്യൻ മാർക്കോട് കൂടിയാണ് ഞാനിപ്പോ വന്നത്. അതായത് നിങ്ങൾ എല്ലാവരും കാണുന്നുണ്ടാവും അല്ലെ, ഈ രണ്ട് ദിവസങ്ങളായിട്ടുള്ള ചർച്ചാ വിഷയങ്ങളൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവും. പുഴു എന്ന സിനിമയിലൂടെ ക്യാരക്ടർ മമ്മൂട്ടിയുടെ ശരിക്കും പറഞ്ഞ ഇസ്ലാമിക ഒരു ഇസ്ലാമികതയെ പരിപോഷിപ്പിക്കുന്ന തരത്തിൽ ഉണ്ടാകുന്ന ഒരു സംഭവമാണെന്ന് മനസ്സിലായി. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ ആരെങ്കിലും ഓൺലൈനിൽ ഉണ്ടെങ്കിൽ ഒന്ന് ഒരു ഹായ് വിടുക. ഇതിനെ പറ്റി ആവട്ടെ ഇന്നത്തെ ചർച്ചാ വിഷയം. കാരണം ഹിന്ദുവിരുദ്ധത കൂടുതലായിട്ടും അടിച്ചേൽപ്പിക്കുന്നത് ഈ മുസ്ലിംസിനാണല്ലോ. അപ്പൊ തീർച്ചയായിട്ടും ഇതിനുള്ളിൽ കളിക്കുന്നത് CPM കാരാണ്. അപ്പൊ അവർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇടത് ജിഹാദികളെ പോലെയുള്ള ആൾക്കാർ അവിടെ പോയിട്ട് സംസാരിക്കുമ്പോഴും ഇവരെ മനസ്സിൽ വിഷം കുത്തിവെച്ച് സംസാരിക്കുന്ന കാര്യങ്ങളാണ് നിങ്ങളിപ്പോ കാണുന്നത്. പഴയൊരു സിനിമ പ്രവർത്തകരായിരുന്നു ഈ ചങ്ങായി, ഈ പറയുന്ന വിവാദ എഴുത്തുകാരൻ എന്ന് നമുക്ക് പറയാം. അപ്പൊ തീർച്ചയായിട്ടും ആ എഴുത്തുകാരനോട് എനിക്കൊന്ന് പറയാനുള്ളത് എന്ന് വിചാരിച്ചു കഴിഞ്ഞാല്, നിങ്ങൾ ഈ 2014 എന്നല്ലേ പറഞ്ഞത്, 2014 ഭരിക്കുന്നത് ആരാന്ന് കൂടി നിങ്ങൾ ആദ്യം ഒന്ന് ആലോചിക്കണം. മലയാള സിനിമാ വ്യവസായികൾ ജിഹാദികൾ കൈയടക്കിയതിന്റെ പ്രത്യേക, അതായത് ജിഹാദികൾ കൈയടക്കിയതിന്റെ തെളിവുകൾ വേറെ ഒന്നും വേണ്ട, ഇയാൾ ഈ ഒരു സംസാരം മാത്രം മതി. അടിപൊളിയായിട്ട് സംസാരിക്കുന്നത് എന്തിനെ പറ്റിയാണ് സംസാരിക്കുന്നത് നിങ്ങളൊന്ന് ചിന്തിക്കണം. ഹിന്ദുക്കള് വെറും എന്നാ പറയേണ്ടത്, ഇതിനൊന്നും പ്രതികരിക്കാതെ ഒരു മൂല കൂടിയിരിക്കുന്നതാണ് വെറും ഹിന്ദുക്കൾ എന്ന് പറയുന്നത്. ഇത്രയും നല്ല വിഷയങ്ങൾ ഉണ്ടായിട്ടും ഇങ്ങനെ ഇവിടെ പ്രധാനപ്പെട്ട ചിന്താ വിഷയമാകുന്നത് സിനിമാ മേഖലകൾ സുഡാപ്പികൾ കൈയടക്കി വെച്ചിരിക്കുന്നു എന്ന രൂപത്തിലുള്ള ചോദ്യങ്ങളാണ്. അതെ, അതായത് ഉണ്ട പുഴു കിണ്ടി എന്തു തന്നെ ആയിരുന്നാലും ശരി, ഉണ്ടയും പുഴുവും മാത്രം പോരാ അല്ലെ, മലദ്വാർ ഗോൾഡുകൾ കൂടി മദ്രസ പീഡനങ്ങൾ കൂടി ഈ സ്വർണ്ണക്കടത്തു കൂടിയൊക്കെ ചർച്ചയ്ക്ക് വരണം, അതൊക്കെ സിനിമയാകുകയും വേണം. ഒരു ബിരിയാണി സിനിമ എടുത്തതുകൊണ്ട് മാത്രം ISIS തീവ്രവാദത്തെ ഒന്ന് സ്പർശിക്കാൻ സാധിച്ചു എന്ന് ചിന്തിക്കരുത്. കേരള സ്റ്റോറികൾ വരണം, ദി കാശ്മീർ ഫയൽസുകൾ വരണം. എന്തുകൊണ്ട് നാളെ ഒരു കേരള ഫയൽസ് വരാതിരിക്കുന്നതിന് വേണ്ടി? ഇവിടെ തിരക്കഥാകൃത്ത്, ഉണ്ടയും പുഴുവിന്റെ ഒക്കെ തിരക്കഥാകൃത്ത് ആരാണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ. ഈ പോസ്റ്റുകളില് ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന കാക്ക എന്താണ് പറഞ്ഞു വെക്കുന്നത് എന്ന് നോക്കുക. March 31 ഒരു പക്ഷേ കഴിഞ്ഞ വർഷമായിരിക്കണം എഴുതിയതാണ് അദ്ദേഹത്തിന്റെ ഒരു പോസ്റ്റ്. പ്രൊഫസർ പി കോയ, അതായത് പോപ്പുലർ ഫ്രണ്ടിന്റെ ഉയർന്ന നിലയിൽ ജോലി ചെയ്തിരുന്ന ഒരു നേതാവാണ് കോയ. അദ്ദേഹം പറയുകയാണ് പ്രൊഫസർ പി കോയയെ കുറിച്ചിട്ട്. അദ്ദേഹം തന്നെയല്ലേ? ആ അതെ. ഈ റമദാൻ മാസം പ്രൊഫസർ പി കോയ നമ്മുടെ പ്രാർത്ഥനയിലും ചിന്തയിലും ഉണ്ടാകണം. നമ്മുടെ ഈ തിരക്കഥാകൃത്ത് എഴുതുന്നതാണേ, തിരക്കഥാകൃത്ത് മാത്രമല്ലല്ലോ,
ഇതിന്റെയൊക്കെ തിരക്കഥയുടെ ഒക്കെ മാസ്റ്റർ ബ്രെയിൻ കക്ഷിയാണ്. 2022 സെപ്റ്റംബർ മുതൽ തീഹാർ ജയിലിൽ കഴിയുന്ന അദ്ദേഹത്തെ ഓർക്കാതെ ഈ റമദാൻ പൂർത്തിയാകില്ല. 4 പതിറ്റാണ്ടിലേറെ കാലമായി കേരളത്തിലെ മുസ്ലിം, അത്രേ നമുക്ക് കിട്ടുന്നുള്ളൂ കേട്ടോ, നോക്കിക്കോ, പ്രൊഫസർ പി കോയയുടെ ഫോട്ടോയും കൊടുത്തിട്ട് നമ്മുടെ തിരക്കഥാകൃത്ത് കുറിച്ചു വെച്ചിരിക്കുന്ന ഒരു പോസ്റ്റാണിത്. ആ പ്രൊഫൈലിൽ തപ്പിയപ്പോൾ അങ്ങനെ ഒരു പോസ്റ്റ് ഇല്ല, ഒരു പക്ഷെ പിന്നീട് മനസ്സിലായി കഴിഞ്ഞപ്പോൾ മുക്കിയതായിരിക്കും. മുക്കാതെന്തായിരുന്നാലും സ്വന്തം പ്രൊഫൈലിൽ നിന്ന്, സ്വന്തം സൈറ്റിൽ നിന്ന് ആ പോസ്റ്റ് പോകത്തില്ലല്ലോ. എന്തായിരുന്നാലും പോപ്പുലർ ഫ്രണ്ടിന്റെ മുൻ തീവ്രവാദിയ നേതാവായിരുന്ന പ്രൊഫസർ പി കോയയെ കുറിച്ച് ഒരു തിരക്കഥാകൃത്ത് ഇങ്ങനെ നെഞ്ചിലിടിച്ച് നിലവിളിക്കണമെങ്കിൽ ഇദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള മതവും രാഷ്ട്രീയവും എന്താണ് എന്ന് പറയാതെ തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ. ശരി, തുടരാം. വിഷയങ്ങള് ജനങ്ങളുടെ മുന്നിൽ എത്തിക്കാതെ ഒരു മൂല ഒരു സൈഡിൽ പോയിട്ട് ഏകയായിട്ട് നമുക്ക് പറ്റുന്ന ഏർപ്പാടല്ല എന്ന് പറയുന്ന ഹിന്ദു പ്ലാനിങ്ങളോടായിരുന്നു എനിക്ക് സംസാരിക്കാനുള്ളത്. കാരണം ജിഹാദികൾ കൈയടക്കിയതിന്റെ പ്രത്യേക ലക്ഷണങ്ങളാണ് നിങ്ങളിപ്പോ കാണുന്നത്, ഈ ഉണ്ടയും പുഴു ഒക്കെ. നിങ്ങൾക്ക് തന്നെ വർഗീയതയാക്കാം, അതുപോലെ തന്നെ വർഗീയക്കാരിയാക്കാം, എലിവേഷാക്കാം, സൈലന്റ് ആക്കാം, എന്തു ആക്കാം, കാര്യങ്ങൾ തുറന്നു പറയുന്ന ആൾക്കാരാണല്ലോ നിങ്ങൾ. ഒരു പക്ഷേ എലിവേഷവും അല്ലെങ്കിലും കാര്യങ്ങളെ വസ്തുത മനസ്സിലാക്കി അടിസ്ഥാനപരമായ തെളിവുകൾ ഉദ്ധരിച്ചുകൊണ്ട് രാജ്യസ്നേഹത്തെ മുൻനിർത്തി നമ്മൾ പ്രതിരോധിച്ചു പോയാൽ, പ്രതികരിച്ചു പോയാൽ, നമ്മുടെ അഭിപ്രായങ്ങൾ തുറന്നു പറഞ്ഞു പോയാൽ ഉടനെ തന്നെ നമ്മളെ ഈ രൂപത്തിലൊക്കെ അവഹേളിക്കാൻ എപ്പോഴും സോഷ്യൽ മീഡിയയിൽ ഒരു വിങ് ഉണ്ടാകും. അവരൊരു പക്ഷേ പെയ്ഡ് പ്രൊമോഷൻകാരായിരിക്കുമെന്ന് ചിന്തിക്കാം. ഇതൊക്കെ പറയുന്നത് എന്ത് തന്നെയായാലും നമുക്ക് ആ ഒരു സംസാരം കേട്ടിട്ട് ഇങ്ങോട്ടേക്ക് വരാം. രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇവിടെ ഒരു വോയിസ് ഓവർ വിഷ്വൽ പ്രസന്റേഷൻ കണ്ടത്. എനിക്ക് തോന്നുന്നു കുറെ ഒക്കെ റിവ്യൂസ് ഒക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. ദൗർഭാഗ്യവശാൽ ഞാൻ ഈ മൂവി സ്ട്രീറ്റിലോ അതുപോലെ ഗ്രൂപ്പിലെ മെമ്പർ ഒന്നുമില്ല, അധികം ചർച്ചകളും കണ്ടിട്ടില്ല. അല്ല, അധികം ചർച്ചകൾ സിനിമ പ്രവർത്തകനല്ലേ, അപ്പൊ ഇയാൾ അങ്ങനെ കാണാൻ വഴിയില്ല. പഴയ ഒരു സിനിമ പ്രവർത്തകനാകുമ്പോ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും കാണില്ല. എന്ത് തന്നെയാലും ഇതിനെ പറ്റി ഞാൻ കൂടുതലായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കിപ്പം പിന്നെ ഈ ഉണ്ട എന്ന പടം കണ്ടിട്ടില്ല, എന്തായാലും കാണണം, പോയിട്ട് കണ്ടിട്ട് നമുക്ക് പറയുന്നതായിരിക്കുമല്ലോ. തിരക്കഥ ആരാണ് എഴുതിയത് എന്ന് ഞാൻ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. ഈ നെക്സ്റ്റ് ലൈറ്റുകൾ പാവങ്ങളാണെന്ന് പറഞ്ഞു വെക്കുന്ന സിനിമ വെറുതെ അങ്ങനെ ഉണ്ടാവില്ല എന്ന് കുറച്ച് വിശ്വസിച്ചത് കൊണ്ട് പിന്നണി പ്രവർത്തകരെ കുറിച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് അന്വേഷിച്ചിരുന്നു. അതായത് പക്ഷെ മലയാള സിനിമയിൽ പരിചിതമല്ലാത്ത പേരാണ് കണ്ടത്, ഹർഷാദ്. പക്ഷെ അവരെ മലയാള സിനിമയിൽ പരിചിതമായിട്ട് നമുക്കൊന്നും ഓർക്കാനേ പറ്റുന്നില്ല അല്ലെ സുഹൃത്തുക്കളെ, നിങ്ങൾക്കറിയാൻ പറ്റുന്നുണ്ടോ? അയാൾക്ക് മമ്മൂട്ടിയെ പോലെ മലയാളത്തിലെ താരമൂല്യ നടൻ ഡേറ്റ് കൊടുക്കുന്നു. പടം കണ്ടപ്പോൾ എനിക്ക്, ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ എന്തായാലും പറഞ്ഞ ആൾക്കാരുടെ അഭിപ്രായം അനുസരിച്ചിട്ട് അത് ഏറ്റവും വലിയൊരു സ്ക്രിപ്റ്റ് ആയിരുന്നു എന്നൊരു ഡൗട്ട്. അല്ലെങ്കിൽ പുതുമുഖ എഴുത്തുകാരൻ മമ്മൂട്ടി എന്നൊരു നടൻ ഡേറ്റ് കൊടുക്കാൻ ഉണ്ടായ ചെറിയ വികാരം, ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തിനാവും ചെയ്ത അന്വേഷണ സ്വഭാവം ഉള്ളിൽ ഉള്ളത് കൊണ്ടാവാം. അത് തന്നെ അർഷാദിനെ കുറച്ച് കൂടുതൽ അറിയണം എന്നുള്ളത് ഒരു ഇത് തോന്നുന്നു. അതായത് പഴയകാല തീവ്രവാദ സംഘടനകളിലെ സജീവമായ പ്രവർത്തകർക്കും അതിന്റെ അനുഭാവികൾക്കും എങ്ങനെ രാജ്യസ്നേഹം ഉണ്ടാകുമെന്നാണ് മലയാളികളെ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. നന്ദി.